കേരളത്തിലെ വൺ ആൻഡ് ഓൺലി വൺ ടോപ്പ് റേഞ്ച് ഷോറൂമായ ഹോണ്ട ബിഗ് വിങ് എറണാകുളമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഹോണ്ട 500X വാക്ക് അറൗണ്ട് വീഡിയോ എടുക്കാനായിട്ടായിരുന്നു. ഹോണ്ടയുടെ മുഴുവൻ പ്രീമിയം ബൈക്സും സെയിൽ നടക്കുന്ന ഈ ഒരു ബിഗ് വിങ് ഷോറൂം ത്രൂ ആണ്. ഷോറൂമിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ വണ്ടി കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ADV ബൈക്ക് വിത്ത് എ സോൾ ഓഫ് ഡെക്കാറാലി, അതാണ് ഈ ഒരു ആഫ്രിക്കൻ ട്വിൻ. അതിൻ്റെ ഒരു കുഞ്ഞൻ വെർഷനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്, 500X. ബിൽഡ് ക്വാളിറ്റിയിലായാലും പെയിൻറ്റ് ക്വാളിറ്റിയിലായാലും ഒരു ലുക്കിലായാലും ഒരു പ്രീമിയം ബൈക്കിൻ്റെ എല്ലാ ക്വാളിറ്റിയും നിലനിർത്തുന്നുണ്ട്. നമുക്ക് ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. പുതിയ മോഡേൺ ഇല്യൂമിനേഷൻ ടെക്നോളജി ഉള്ള LED ഹെഡ്ലൈറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു വിൻഷീൽഡ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഫ്രണ്ട് വ്യൂവിൽ ഏറ്റവും വിസിബിളായി കാണപ്പെടുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് കൂർത്ത രീതിയിലൊരു എഡ്ജാണ് ഹെഡ്ലൈറ്റിൻ്റെ എൻഡിലായിട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡറും കാര്യങ്ങളും വരുന്നത്. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലും വന്നിട്ടുള്ളത്. 41mm ടെലിസ്കോപ്പിക് ഫോർക്സ് ആണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ലോങ് ട്രാവൽ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സസ്പെൻഷൻ ഭാഗത്ത് നിന്ന് ഡ്രോബാക്സോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഓവറോൾ അവർ ഫ്രണ്ടിൽ ലുക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു റെഡ് ഷെയ്ഡും കാര്യങ്ങളും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വന്നിട്ടുള്ളൊരു സിൽവർ ഷെയ്ഡും ആ വണ്ടിക്കൊരു പ്രീമിയം ക്വാളിറ്റിയാണ് നിലനിർത്തുന്നുണ്ട്. ആ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു റെഡ് ഷെയ്ഡിലെ ചെറിയ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 500X എന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ഹോണ്ടയുടെ ചെറിയ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മഡ്ഗാർഡിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം പ്രൊട്ടക്ഷൻ, അതായത് മഡിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്നതിന് മഡ്ഗാർഡും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ടയറിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ സൈസ് എന്ന് പറയുന്നത് 110/80/19 ആണ്. 19 inches അലോയ് വീൽസ് ആണ് ഫ്രണ്ട് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസ്കിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ 310mm ഫ്രണ്ട് ഡിസ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS കൂടി ഒരു വാഹനമാണിത്. ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തത്. ട്യൂബ്ലെസ് റേഡിയൽ ടയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ട് ഈ ഒരു ടയർ എത്രത്തോളം നല്ലതാണ് എന്ന് ചോദിച്ചാൽ എനിക്കതിനെപ്പറ്റി പക്കയായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. ഡ്യുവൽ പർപ്പസ് ടയേഴ്സ് ആയിരിക്കും ഇപ്പോൾ ഉള്ള മിക്ക ADV ബൈക്സിലും വരുന്നത്. പക്ഷേ ഓരോ ടയറിന് വ്യത്യാസം അനുസരിച്ച് നമുക്ക് ഓഫ് റോഡിലാണെങ്കിലും അല്ലെങ്കിൽ റോഡിലാണെങ്കിലും അതിൻ്റെ കംഫർട്ട് ലെവൽ നല്ല രീതിയിൽ മാറുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു 500cc പിടിച്ചു നിർത്താനുള്ള ബ്രേക്കിംഗ് കാര്യങ്ങളല്ല ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. അലോയ്സിൻ്റെ ഭാഗത്തായാലും ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് പോർഷനിലായാലും ബിൽഡ് ക്വാളിറ്റി പക്കായിട്ട് തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. സൈഡിലെ ലുക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടാങ്കിൻ്റെ ഭാഗത്തെ ഗ്രാഫിക്സും കാര്യങ്ങളും ഒക്കെ 500X എന്നുള്ള ബാഡ്ജിങ്ങും ഇതൊന്നും സ്റ്റിക്കറിംഗ് അല്ല, റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ഒരു ചേസിൻ്റെ ഭാഗത്തേക്ക് ഒരു റെഡ് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു വണ്ടിയുടെ ഒരു പാറ്റേൺ നിലനിർത്താൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പം ലുക്കിലും കാര്യങ്ങളിലും ഒന്നും വലിയ ഡ്രോബാക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ 471cc പാരലൽ ട്വിൻ എഞ്ചിനാണ് വരുന്നത്. അത് നമ്മുടെ CBR 500R CB 500 FL ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 47.5 PS പവറും 43 Nm ടോർക്കും ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 6-speed gearbox ആണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 1443mm വീൽ ബേസ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. അതുകൂട്ട് തന്നെ 830mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. 181mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. പിന്നെ 200 kg വെയിറ്റും ഈ ഒരു വാഹനത്തിനുണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇതൊന്നും ഒരു പ്രയാസമായിട്ടുള്ള കാര്യമല്ല. അതിപ്പോൾ ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മൾ വണ്ടിയിൽ കയറി റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നമ്മുടെ കൺട്രോളിലായിരിക്കും. പിന്നെ ഒരു പെട്ടെന്നുള്ള ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ ഡ്രോബാക്സ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ റെയർ വ്യൂവിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ വലിയൊരു അപ്ഡേഷൻ അല്ലെങ്കിൽ വലിയ രീതിയിൽ എന്തെങ്കിലും റെയറിലുണ്ടെന്നൊന്നും പറയാനില്ല. ജസ്റ്റ് എല്ലാ ADV ബൈക്സിലും കാണപ്പെടുന്ന ആ ഒരു ലുക്കും കാര്യങ്ങളും തന്നെയാണ് റെയർ വ്യൂവിൽ നിലനിർത്തിയിട്ടുള്ളത്. ആ ഒരു LED ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ. പിന്നീട് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു ഗ്രാബ് റെയിൽസ് ആണ്. അത്യാവശ്യം വലിയ ഗ്രാബ് റെയിൽസ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ ലോങ് ട്രാവൽ സമയത്ത് ലഗേജസൊക്കെ കെട്ടിവെക്കാനാണെങ്കിലും അതല്ലെങ്കിൽ പുറകെ ഇരിക്കുന്നവരൊക്കെ പിടിച്ചിരിക്കാനാണെങ്കിലും അങ്ങനെയുള്ള എല്ലാ പർപ്പസിലും അത്യാവശ്യം സ്ട്രോങ്ങും അത്യാവശ്യം വലിയൊരു ഗ്രാബ് റെയിൽസും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ വന്നത്. ഇതെനിക്കൊരു ഇഷ്ടപ്പെടും. നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ഗ്രാബ് റെയിൽ ചെയ്ത് വണ്ടിയെ എന്തെങ്കിലുമൊക്കെ ലഗേജ് ക്യാരി ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാതെ തന്നെ ഇവർ തന്നെ സ്റ്റോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രാബ് റെയിൽ നല്ല രീതിയിൽ പെർഫോമൻസ് വരുന്നുണ്ട്. റയർ വീലിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ 17 inches അലോയ് വീൽസാണ് റയറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 160/60 എന്ന് പറയുന്ന ഒരു ടയർ സൈസാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. റേഡിയൽ ട്യൂബ്ലെസ് ടയേഴ്സ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ 240mm റയർ ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഡ്യുവൽ ചാനൽ ABS ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഹാൻഡിൽ ബാറിലെ സ്വിച്ചസിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് പാസ് ലൈറ്റ് വന്നിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഹൈ ബീമും ലോ ബീമും വരുന്നുണ്ട്. പിന്നെ ഹോണ്, പിന്നെ ഇൻഡിക്കേറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ തൊട്ട് താഴെയായിട്ട് വരുന്നത്. ഈ ഹോണിൻ്റെയൊക്കെ സ്വിച്ച് എന്ന് വെച്ചാൽ ഒരു നോർമൽ നമ്മൾ കണ്ട രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സ്വിച്ച് വലിയ സ്വിച്ചസാണ് ഈ ഒരു വാഹനത്തിൽ വന്നത്. ഈ ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ അതിൻ്റെ വേണ്ടെങ്കിൽ എഞ്ചിൻ ഗിൽ സ്വിച്ച്, പിന്നെ ഇഗ്നിഷൻ ആ ഒരു സൈഡിൽ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ സ്വിച്ചസാണ് ഈ ഒരു വാഹനത്തിൽ കാണുന്നത്. നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓണാക്കി നോക്കാം.
മീറ്ററിലേക്ക് നോക്കുമ്പോഴേ ഒരു നെഗറ്റീവ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു വാഹനത്തിൽ മീറ്റർ വന്നിട്ടുള്ളത്. പിന്നെ മീറ്ററിൽ നമുക്ക് യു എസ് പി ചാർജ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ യു എസ് പി ചാർജിങ്ങിൻ്റെ ഒരു സംവിധാനം ഈ ഒരു വാഹനത്തിൽ, ഇത്രയും ഒരു ലോങ് ഡ്രൈവ് വാഹനം അല്ലെങ്കിൽ ഒരു 500 cc ടൂറിംഗ് സ്പെക്ക് വരുന്ന ഒരു വാഹനത്തിൽ ഒരു യു എസ് പി ചാർജിങ് പോർട്ടൂടെ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയുടെ വിസിബിലിറ്റി അറിയാൻ സൺലൈറ്റിൽ വണ്ടി ഒന്ന് ഓടിച്ചെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഇത് ഒരു ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഹസാർഡ് ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. 17.2 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഒരു 28 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു മൈലേജ് വരുന്നത്. സീറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം ഹാർഡർ ആയിട്ടുള്ളൊരു സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. എങ്കിൽ പോലും നമുക്കൊരു കംഫർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ സീറ്റൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഒന്ന് വണ്ടി ഓടിച്ചെങ്കിൽ മാത്രം, കുഷനിങ് വെച്ച് നമുക്ക് പക്കായിട്ടൊരു സീറ്റിനെ പറ്റിയ ഒരു കാര്യവും പറയാൻ പറ്റത്തില്ല. പിന്നെ അത്യാവശ്യം ഹാർഡറാണ് എങ്കിൽ പോലും നമുക്ക് കംഫർട്ട് തരുന്നൊരു സീറ്റ്, നല്ല വൈഡറായിട്ടുള്ള സീറ്റാണ്. ഇപ്പോൾ ബാക്ക് സീറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം വൈഡറാണ്. നമുക്ക് നല്ലൊരു കംഫർട്ട്, സിംഗിൾ സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി ഗ്രാബ് റെയിലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത്യാവശ്യം വലിയൊരു ഗ്രാബ് റെയിലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളതെന്നുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത നമ്മൾ പറയാൻ വിട്ടുപോയായിരുന്നു. ഈ ഒരു വാഹനത്തിൽ എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽസ് ഉണ്ട്. അതായത് പാനിക്കായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യത്തിൽ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഹസാർഡ് ലൈറ്റ്സ് ഓൺ ആവുന്നുണ്ട്. 4 ഇൻഡിക്കേറ്റേഴ്സും ഓണായി മറ്റു വണ്ടിക്കാർക്ക് നമുക്കൊരു അപകട സൂചന അല്ലെങ്കിൽ ഒരു വാർണിംഗ് നമുക്ക് വണ്ടി കൊടുക്കുന്നു. കംപ്ലീറ്റ്ലി ലോങ് ട്രാവൽ അല്ലെങ്കിൽ ഹൈവേ റൈഡിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. ഗ്രാൻഡ് പിക്സ് റെഡും അതുകൊണ്ട് തന്നെ മാറ്റ് ഗൺ പവർ ബ്ലാക്ക് എന്നീ രണ്ട് കളർ ഷെയ്ഡിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന എതിരാളികൾ എന്ന് പറയുന്നത് TRK 502 കവസാക്കി വെർസസ് 650 ആയിരിക്കും. വണ്ടിയുടെ ഒരു പോരായ്മയായി ചിലരെങ്കിലും കണക്കാക്കുന്നത് ഇതിൻ്റെ ഒരു പ്രൈസിംഗ് ആണ്. ചെറിയ രീതിയിൽ ഒരു ഓവർ പ്രൈസിംഗ് ആയിട്ടുണ്ട് വണ്ടി. അതായത് ഏകദേശം ഒരു 6.87 എക്സ്ഷോറും, അതായത് ഒരു 800,000 അടുപ്പിച്ച് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ. ഈ ഒരു കാര്യത്തിലാണ് ഇതിൻ്റെ കോമ്പറ്റേറ്റേഴ്സിൽ നിന്നും ഈ ഒരു വണ്ടി അല്പം പിന്നോട്ട് നിൽക്കുന്നത്. ഈ ഒരു റേറ്റിൽ TRK ഇച്ചിലൂടെ റേറ്റ് കുറവായ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വന്നിട്ടുള്ളത്. അതുമാത്രമാണ് ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിലെങ്കിലും ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്. നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടിലൊക്കെ ആയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.